സഹോദരി സഹോദരന്മാരെ, വേദിയിലിരിക്കുന്ന പ്രശസ്തരും പ്രഗത്ഭരുമായ വ്യക്തിത്വങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായി എൻ്റെ അഗൈതവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. 1953 കാലഘട്ടങ്ങളിൽ ഈ ലോകം ഏതുമാതിരിയായിരുന്നു ജീവിച്ചത് എന്ന് വെച്ചാൽ, വളരെ കഷ്ടപ്പാടിലും ദുരിതത്തിലും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലാത്ത കുറേ ജനങ്ങളും എന്ന പരിധിയിലായിരുന്നു ഈ നാടിൻ്റെ ആ കാലഘട്ടത്തിലെ ജീവിതം. അതിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടിയാണ് ഈ കെഎംഒ ഇജ് നല്ലൊരു മനുഷ്യരാകാൻ നോക്കി എന്ന നാടകം എഴുതുകയും, ഞങ്ങളെപ്പോലെയില്ല, ഞാനൊക്കെ അതിന് ശേഷം വന്നിട്ടുള്ളതാണ്. 10 നാടകങ്ങൾ ഇവർ പുരുഷന്മാർ കളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് EMS നമ്പൂതിരിപ്പാട്, ഒളപ്പമണ്ണ്, KPR ഗോപാലൻ, MBC ബാബ ഇവരൊക്കെ പറഞ്ഞു ഈ നാടകം നല്ലൊരു നാടകമാണ്, പക്ഷേ അതിൽ രണ്ട് സ്ത്രീകളും കൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. അങ്ങനെ ഇവർ എന്നാൽ രണ്ട് സ്ത്രീകളെ പങ്കെടുപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജാനകി എന്നൊരു പെൺകുട്ടിയെ നിലമ്പൂർ ബാലൻ ഇതിലേക്ക് കൊണ്ടുവരികയും നിലമ്പൂർ ബാലൻ ഇതിൽ ഭാഗവാക്കാവുകയും ചെയ്തു. രണ്ടാമത്തൊരു നടിയെ അന്വേഷിച്ച് ഇവർ നടക്കുമ്പോൾ, ഇവർ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ, ഞാൻ എൻ്റെ ഒരു കാലിനൊരു വേദനയുള്ള വേദന മാറാനുള്ള പോലെ ഞാൻ കാലിങ്ങനെ മേശപ്പുറത്ത് കയറ്റി വെച്ചിട്ട് ഞാനൊരു ഹിന്ദി പാട്ട് പാടിയിരുന്നു, എൻ്റെ ഉമ്മയുടെ ഗ്രാമഫോൺ റെക്കാലുള്ളൊരു പാട്ട്. ടുക്കുരാക്കി മുജേ ദുനേ അരുമാനോക്കി ദുനിയാലൂട്ടിലി മുഷ്കുരാനേ ബീനഫായി തീത്ത മന്നാലൂട്ടിലി ഹായി ദുനിയാലൂട്ടിലി ഓ ജനേവാലേ. ഇങ്ങനെ അഭിനയിച്ച് പാടിയപ്പോൾ ഇവരെ കൈയടിച്ചിട്ട് പറഞ്ഞ് EKM പറഞ്ഞു, എന്തുകൊണ്ട് ഇവളെ നാടകത്തിൽ എടുത്തുവിടാ? ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ്. എൻ്റെ ഉമ്മ പറഞ്ഞ് വേണ്ട, നമ്മൾക്ക് ഭ്രഷ്ട് കൽപ്പിക്കും. ഞാൻ പറഞ്ഞ് രക്ഷിക്കാൻ കഴിയാത്തൊരു മതസ്ഥരും നമ്മളെ ശിക്ഷിക്കാൻ നടക്കേണ്ട, എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ. അങ്ങനെയാണ് ഞാൻ ഈ നാടകത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഈ നാടകത്തിലേക്ക് വരുമ്പോൾ ഈ KG ഉണ്ണൻ, EKM ആണെങ്കിൽ വളരെയധികം നല്ല ഈ ഒരു ഭയങ്കരമായ ഒരു നാടകം, സമൂഹത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു നാടകം കളിക്കുന്നു. അതിലേക്ക് പറ്റിയ ഗാനങ്ങൾ എഴുതുന്ന അദ്ദേഹം ഓരോ പാട്ടുകളും ഇങ്ങനെ വരുമ്പോൾ, പണ്ട് നവോദയയിൽ ഒരു ഹൈഡ്രജൻ ബോംബ് ഇട്ടു, അത് ഭാവനയിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ പാലക്കാട് ഒരു നാടകം ആ ഒരു പാട്ടുണ്ടാക്കിയത്. ദൂരെ നോക്കി കുണുങ്ങിച്ചിരിക്കുവാൻ എന്ത് കണ്ടെൻ്റെ പുന്നാര പെണ്ണേ പുന്നാര പെണ്ണേ. ഒരമ്മ മകളോട് ചോദിക്കുക, അപ്പൊ മകള് പറയാ, ദൂരെ നോക്കി കുണുങ്ങിച്ചിരിക്കുവാൻ എന്ത് കണ്ടെൻ്റെ പുന്നാര പെണ്ണേ പുന്നാര പെണ്ണേ. നേര് കാണും പുലരി ചിരിക്കണ മാനം നോക്കി ചിരിക്കണമ്മേ, ഞാനും മാനം നോക്കി ചിരിക്കണമ്മേ. അതായത് ഹിരോഷിമയിൽ ബോംബിട്ടപ്പോൾ ആ നാട് മുഴുവനും കൂടെ കത്തി അമർന്നിരിക്കുമ്പോഴും ആ മനുഷ്യൻ്റെ മനസ്സിലുള്ള ആ ഒരു ജിജ്ഞാസയോടുള്ള ആ പാട്ട് അതായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള പല പല പിന്നെ പാട്ടുകളും എഴുതിക്കൊണ്ട് അദ്ദേഹം ഒരു പറഞ്ഞു, പൂച്ചടി പൂവിൻ്റെ പൊട്ട് പറിച്ച് കാതിൽ കമ്മലിട്ട് ഉച്ചവെയില് സാക്ഷിയായി കഴിഞ്ഞ കാനോത്ത് അന്ന് രാജറാണിയായി കളിച്ച് ദോർത്തിടുന്നുണ്ടോ നീ ഓർത്തിടുന്നുണ്ടോ. ഇത്രയുള്ള പാട്ടുകളൊക്കെ രചിച്ചിരുന്ന ആ KG ഉണ്ണി എന്ന ആ മനുഷ്യൻ മരിച്ചു പോയിട്ട് എത്രയോ കാലങ്ങളായിട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഒരു ചെറിയ സമ്മേളനങ്ങളും അതിൽ കൂടെ ചെറിയ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എത്രയോ കാലങ്ങൾ അദ്ദേഹത്തെ മറക്കാൻ പാടില്ലാത്തതായിരുന്നു. എത്രയോ ജനങ്ങൾ അദ്ദേഹത്തിന് പാട്ടുകൾ ഇന്നും മൂളിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒരു നാടകത്തിന് പോകുമ്പോൾ ഒരു സ്ഥലത്തിൽ നിന്ന് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞങ്ങളെ കൂടെ ഒരുപാട് ജനങ്ങളായിരുന്നു അന്ന് ഞങ്ങളോട് സംഘടിപ്പിച്ചു കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച്
ഞങ്ങൾ മറ്റൊരു ഗ്രാമം തേടി പോകും. അവിടെ ചെന്നിട്ട് പാടും, ഞങ്ങൾ പാടത്തെ നെല്ല് വിളഞ്ഞ് കാണുമ്പോൾ ഫാത്തിമ മാറത്ത് കൈവച്ച് പാട്ടം മളക്കണല്ലോ വൻപുരാന്റെ പണ്ടാറ പത്തായം വീർപ്പിക്കാൻ പണ്ടാറ പത്തായം വീർപ്പിക്കാൻ പാടത്ത നെല്ല്. അപ്പോഴാണ് പുരുഷന്മാർ പാടുന്നത്, അള്ള പടച്ചേ ഭൂമിയെ ഇന്നൊരു കൂട്ടര് കുത്തകയാക്കി നിരുത്തി അതിനുടെ അളവും അതിരും ഇതുവരെ കണ്ടിടുവാത്തെ ജന്മി അകലെ ഇരുന്ന് അതിൽ വിളയുന്നത് തിന്നുകയാണേ അല്ല തിന്നുകയാണേ. ഇങ്ങനെയുള്ള നിമിഷ കവിയായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ആ മഹാനായ കലാകാരൻ മരിച്ച് ഇത്രയും കാലം ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും ഇപ്പോൾ ഇത് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സത്യമായിട്ട് ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലോടൊപ്പം ഞങ്ങളെപ്പോലെയുള്ള പഴയ കലാകാരന്മാരെയും നിങ്ങൾ ആദരിക്കുന്നു, ആ ആദരവിൽ ഞങ്ങളെയും നിങ്ങൾ സ്മരിക്കുന്നു എന്നിട്ടതിൻ്റെ ചാരിത്രത്തോട് തന്നെ ഞാൻ അധികം തീട്ടി പറയാതെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു.